ഹായ് ദേർ, വെൽക്കം ടു ഐറിഷ് വേൾഡ്. ഞാനിന്ന് ഒരു അടിപൊളി ടെൻഡർ കോക്കനറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കില്ലെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ നന്നായിട്ട് രണ്ട് മൂന്ന് തവണ അരിച്ചെടുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ടേക്ക് ഇട്ടുകൊടുക്കുക. ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുക. ഇനി നമുക്കിത് നമ്മളിട്ട ബേക്കിംഗ് സോഡ മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു നാല് മുട്ട എടുക്കുക. ഇനി ഈ നാല് മുട്ടയും നമുക്ക് ഒരു ബൗളിലോട്ട് ഉടച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരര ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ായിട്ട് ഇതിലോട്ട് ഒരു കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒപ്പം ഇടരുത്, കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കിയെടുക്കാം. കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം ഗ്യാസിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കേക്ക് റെഡിയാക്കിയെടുക്കുക. ഓക്കെ, നമ്മുടെ സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ടുള്ള കേക്ക് റെഡിയായിട്ടുണ്ട്. ഈ കേക്ക് റെഡിയാവാനായിട്ട് ഏകദേശം 30 to 45 മിനിറ്റ് വരെ എടുക്കേണ്ടി വരും. കേക്ക് റെഡിയായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അപ്പക്കൊള്ളിയോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. കുത്തിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായെന്നാണ് അർത്ഥം. ഇനി നമുക്ക് കേക്കിന് ഐസിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഫിയോണ്ടോ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അത്യാവശ്യം മധുരമുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ടെൻഡർ കോക്കനറ്റും മിൽക്ക് മെയ്ഡും കൂടിയിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കിയെടുക്കാം. ഈ മിക്സ് റെഡിയാക്കിയെടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു ടെൻഡർ കോക്കനറ്റാണ് ആവശ്യം. ഈ ടെൻഡർ കോക്കനറ്റിൻ്റെ പാട് നമുക്ക് വേർതിരിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം. അതിനു മുമ്പായിട്ട് നമ്മൾ കേക്ക് 3 ലെയേഴ്സ് ആക്കിയെടുക്കുക. അതിൽ ഏറ്റവും ലാസ്റ്റ് വെക്കുന്ന ലെയറ് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കേക്കിംഗ് ബോർഡിലോട്ട് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കേക്ക് തന്നെ മാറാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം ആക്കി കൊടുക്കുക.
നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഈ രണ്ടാമത്തെ കേക്ക് ലെയറിൻ്റെ മുകളിലും നേരത്തെ പോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ക്രീമാക്കി കൊടുക്കാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ലെയറ് ക്രീമാക്കി കൊടുത്ത പോലെ മുഴുവനായിട്ട് ക്രീമാക്കരുത്. ഇതിൻ്റെ സൈഡിൽ മാത്രം നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മൂന്നാമത്തെ ലെയറിൽ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ടെൻഡർ കോക്കനറ്റിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കളർ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യുക. അങ്ങനെ ഒരു അടിപൊളി ടെൻഡർ കോക്കനറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് എപ്പോഴും നല്ല സോഫ്റ്റും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുക. അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയാലും അല്ലെങ്കിൽ പാല് മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളായാലും കറക്റ്റ് മെഷർ ചെയ്തിട്ട് എടുക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അത് മുട്ടയായാലും ശരി ക്രീമായാലും ഒരേ ഡയറക്ഷനിൽ ബീറ്റ് ചെയ്യാം. പിന്നെ ബീറ്റർ എപ്പോഴും ആദ്യം സ്ലോ ലെവൽ ടു ഹൈ ലെവലിലാണ് വെക്കേണ്ടത്. പിന്നെ നമ്മൾ കേക്ക് വിത്തൗട്ട് ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് മാത്രം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കേക്കിൻ്റെ അടിവശം കുറച്ച് ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടെൻഡർ കോക്കനറ്റ് കേക്ക് റെസിപ്പിയും പിന്നെ ഈ ചെറിയ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.